എൻ്റെ മോളുടെ പേര് വൈഷ്ണവി. ഇപ്പം മോൾക്ക് ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റിയാണ്. മോൾക്ക് ചെറുപ്പത്തിലൊന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഇങ്ങനെ കുഞ്ഞായിരുന്ന സമയത്തൊന്നും കണ്ടാൽ നോർമൽ കുട്ടിയാണ്, ഒരു കുഴപ്പമുള്ളതായിട്ടൊന്നും തോന്നിയിട്ടില്ല. ഇപ്പം കുടുംബത്തിലെ ആദ്യത്തെ കുട്ടിയായതുകൊണ്ട് ഇങ്ങനെ ഞങ്ങളെല്ലാം ഓമനയായിട്ടാണ് വളർത്തിയത്. അപ്പോൾ ആർക്കും അറിയില്ല കുഞ്ഞിന് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന്. ഇപ്പോൾ ഇവൾ സാധാരണ കുട്ടികളോട്ട് കമന്ന് വീണിട്ടില്ല, നടക്കാനും എല്ലാം താമസിച്ച്. ഞാൻ ഡോക്ടർമാരെയൊക്കെ കാണിക്കുമ്പോൾ പറയും വെയിറ്റ് കൂടുതലുണ്ടായിരുന്നു കുട്ടിക്ക്, അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ നടക്കാനൊക്കെ താമസം, കമന്ന് വീഴാനും താമസം ഉണ്ടായിരുന്നെന്നാണ് പറഞ്ഞത്. പിന്നെ സംസാരിക്കാനും ഒത്തിരി താമസിച്ചാണ് കുഞ്ഞ് സംസാരിച്ചത്. അപ്പോൾ എന്താണ് ഇങ്ങനെ, അത് കുറേ ഡോക്ടർമാരെയൊക്കെ കാണിച്ച് കുഴപ്പമൊന്നും ഇല്ല എന്നാണ് പറഞ്ഞത്. പിന്നെ ഡോക്ടർ പറഞ്ഞ് വീട്ടിൽ സംസാരിക്കാനൊന്നും കുഞ്ഞിനോട് കുഞ്ഞിൻ്റെ പ്രായത്തിലുള്ള ആൾക്കാരില്ലാത്തതുകൊണ്ടായിരിക്കും കുട്ടിക്കിങ്ങനെ പിന്നെ പെട്ടെന്ന് സംസാരിക്കുകയൊന്നും ചെയ്യാത്തത് എന്ന് പറഞ്ഞു. മൂന്നര വയസ്സ് കഴിഞ്ഞ് 3.5 വയസ്സായപ്പോൾ ഞങ്ങൾ അംഗൻവാടിയിൽ കൊണ്ട് കുട്ടികളെ കൂടിയിട്ടെത്തി. അപ്പോൾ കുട്ടികളുമായിട്ടൊന്നും കൂട്ടുകൂടത്തൊന്നുമില്ല, മുതിർന്ന ആൾക്കാരുമായിട്ടായിരുന്നു അവൾ കൂടുതൽ സഹകരിക്കുന്നത്. ഒരു 60 വയസ്സിന് മേലുള്ള ആൾക്കാരെയൊക്കെ കണ്ടു കഴിഞ്ഞാലെ കൊണ്ട് പിന്നെ അവരുടെ കൂടെ അങ്ങ് കൂടും. അവരെ വീട്ടിൽ വന്നാലും അങ്ങനെയുള്ള ആൾക്കാരെ ഒന്നും വിടത്തില്ല, അവരുടെ കൂട്ടത്തിലങ്ങ് കൂടും. അപ്പോൾ അങ്ങനെ എഴുതാൻ ബുദ്ധിമുട്ട്, ക്ലാസ്സിൽ ചെന്ന് കഴിഞ്ഞാലെ കൊണ്ട് മറ്റു കുട്ടികളുടെ കൂടെ കൂടത്തില്ല, ടീച്ചറിൻ്റെ അടുക്കെ തന്നെ ഇരിക്കും. അങ്ങനെ സ്കൂളിൽ കൊണ്ട് ചേർത്ത്. അപ്പം എഴുതാത്തതുകൊണ്ട് ഞങ്ങൾ സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ ശരിയാകും എന്ന് വിചാരിച്ചിട്ട് സ്കൂളിൽ ചേർത്ത്. സ്കൂളിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഉപദ്രവമൊക്കെ തുടങ്ങി, കുട്ടികളെയൊക്കെ ചെറിയ രീതിയിൽ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ സ്കൂളിൽ ചെന്ന് കഴിഞ്ഞപ്പം കുറച്ച് കഴിഞ്ഞ് ടീച്ചർ പറഞ്ഞ് ഈ ഒരു കുട്ടിയെ ഉപദ്രവിച്ച് പിന്നെ കുട്ടിയുടെ അച്ഛനും അമ്മയൊക്കെ വന്ന് സ്കൂളിൽ ഭയങ്കര പ്രശ്നമായിരുന്നു എന്ന് പറഞ്ഞ്. അപ്പം എന്നെ പ്രിൻസിപ്പിൾ വിളിപ്പിച്ചിട്ട് പറഞ്ഞ് ഇങ്ങനെ ഈ കുട്ടി എന്താ ഇങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ് ഇങ്ങനെ ഒരു ചെറിയൊരു കുഴപ്പമുണ്ട്, അവൾ ആരുമായിട്ടും കൂട്ടുകൂടുന്നൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പം കുറച്ച് കാലം ടീച്ചർ തന്നെ പിന്നെ അവളെ കൂട്ടത്തിൽ കൂടി ടീച്ചറിൻ്റെ അടുക്കെ തന്നെ വെച്ച് പഠിപ്പിക്കാൻ തുടങ്ങി. എന്നിട്ടും അവളെ എഴുതത്തും ഇല്ല, വായിക്കാനും ഒക്കെ ബുദ്ധിമുട്ട്. അങ്ങനെ പിന്നെ ടീച്ചർ പിന്നെ ഡോക്ടർമാരെ കാണിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വീണ്ടും ഡോക്ടറെ കാണിച്ച് തിരുവല്ല പുഷ്പഗിരി ഹോസ്പിറ്റലിലാണ് കാണിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഫിസിയോതെറാപ്പി, അങ്ങനെ കുറേ സ്പീച്ച് തെറാപ്പിയൊക്കെ തന്നു. കുറച്ചൊക്കെ മാറ്റമൊക്കെ ഉണ്ടായി. എന്നിട്ട് വീണ്ടും പിന്നെ സ്കൂളിൽ വിട്ട് കുട്ടികളെ ചെറിയ രീതിയിൽ ഉപദ്രവിക്കുന്ന കാരണം രക്ഷകർത്താക്കളൊക്കെ പരാതി വന്നിട്ട് ടീച്ചർ പറഞ്ഞ് ഇനി ഇവിടെ പഠിപ്പിക്കാൻ പറ്റില്ല, വേറെ ഏതെങ്കിലും സ്കൂളിൽ കൊണ്ട് ചേർക്ക് എന്ന് പറഞ്ഞ്. അങ്ങനെ ഞങ്ങൾ വേറെ സ്കൂളിൽ കൊണ്ട് കുട്ടിയെ ചേർത്ത്. പിന്നെ അവിടെ നേരത്തെ തന്നെ ഞങ്ങൾ പറഞ്ഞിതുപോലെ ചെറിയതായിട്ട് ഇവൾ ഉപദ്രവിക്കും കുട്ടികളെയൊക്കെ, അപ്പോൾ ആ ടീച്ചർ അതുപോലെ നോക്കിക്കോളുമായിരുന്നു. ഇപ്പം നോർമൽ സ്കൂളിൽ തന്നെയാണ് അവളെ ചേർത്തിരിക്കുന്നത്. ഇപ്പോൾ അവൾ 9-ാം സ്റ്റാൻഡേർഡിലാണ് ഈ വർഷം. പിന്നെ ചെറുപ്പത്തിൽ തന്നെ പാട്ട് പാടും. അപ്പം എല്ലാവരും എന്നോട് പറഞ്ഞ് പാട്ട് പഠിപ്പിക്കാൻ വിടണം എന്ന് പറഞ്ഞ്. അങ്ങനെ 2.5 വർഷമായിട്ടിപ്പം പാട്ട് പഠിക്കാൻ വിടുന്നുണ്ട്. അതിൻ്റേതായിട്ടുള്ള നല്ല മാറ്റങ്ങളും ഒക്കെ ഉണ്ട്. കുറച്ച് നന്നായിട്ടൊക്കെ പാട്ട് പാടുന്നുണ്ട്.
അപ്പോൾ ഇവിടെ വന്നിട്ട് വീട്ടിൽ നിന്ന് വെളിയിലോട്ട് അവളെ ഇറങ്ങത്തില്ല, വീട്ടിൽ തന്നെ എപ്പോഴും ടി വി കണ്ടുകൊണ്ടിരിക്കും, പുറത്തോട്ടൊന്നും പോകത്തില്ല. ഇവിടെ വന്ന് പക്ഷേ നല്ല മാറ്റമുണ്ട്, ടി വി കാണലൊക്കെ ഇപ്പോൾ കുറവാണ്. ഇവിടെ വരാനും ഭയങ്കര ഇഷ്ടമാണ്, തബലയിൽ പോകുന്നുണ്ട്, മാജിക്ക് പോകുന്നുണ്ട്, അങ്ങനെ എല്ലായിടത്തും അവൾ അവളുടെ ഇഷ്ടത്തിന് തന്നെ അവൾ പോയി പഠിക്കുന്നുണ്ട്. പിന്നെ ഒത്തിരി നല്ലൊരു മാറ്റമാണ് എനിക്കിവിടെ വന്ന് അനുഭവപ്പെട്ടത്. ഇപ്പം അതിന് ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ്. ഞാൻ അവൾ എല്ലായിടത്തും ഓടി നടന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടല്ലോ, ഇപ്പം സന്തോഷമായിട്ട് അവളിരിക്കുന്നു. ഞങ്ങൾക്കും സന്തോഷമാണ്, അവിടെ സന്തോഷമാണ്, ഞങ്ങളുടെ സന്തോഷം. മനത്തേ മഴമുകിൽ മാലകളി ചേലത്ത മടപ്പീറാവുകളി മുല്ലപ്പൂവാണനേ പോൽ മെയ്യഴകുള്ളോരൻ കല്യാണ കണ്ടാലോ സുന്ദരൻ എൻ്റെ മാരൻ കരവാളെടുത്താലും കരളലിവുള്ളവൻ മാനത്തെ മഴമുകിൽ മാലകളെ ചേലൊത്ത മടപ്പീറാവുകളി ഇഴാങ്കടലോടി വന്ന വിരാളി പുടവയുമായി എന്നവൻ വരുമെന്ന് ചോദിക്കാമോ പുമത്ത നിർത്തി ഞാൻ കാത്തിരിക്കും മട്ടിപ്പാൽ പുകച്ചു ഞാൻ കാത്തിരിക്കും.